നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം പത്താം തീയതി ശനിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രധാന അറിയിപ്പുകളുടെ കൂടുതൽ വിവരങ്ങൾ എന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് നാളെ മുതൽ മത്സ്യങ്ങൾക്ക് വില വർദ്ധിക്കും സംസ്ഥാനത്ത് ഇന്ന് രാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുകയാണ് യന്ത്രവൽകൃത യാനങ്ങൾക്ക് ഇന്ന് രാത്രി മുതൽ അൻപത്തിരണ്ട് ദിവസത്തേക്കാണ് വിലക്ക് ട്രോളിംഗ് ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്തെ എല്ലാ മത്സ്യബന്ധന തുറമുഖങ്ങളും അടച്ചിടും ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഫിഷറീസ് വകുപ്പ് ചങ്ങല കൊണ്ട് കടലിലേക്കുള്ള ദേശീയ ജലപാത ബന്ധിക്കും ഇനി രണ്ടാമതായി പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രാധാന്യമുള്ള അറിയിപ്പ് ് സംസ്ഥാനത്ത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇതിൻ്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ് ജൂൺ പതിനൊന്ന് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും പുഴിയൂർ മുതൽ കാസർഗോഡ് വരെയുള്ള കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് വരെ മൂന്ന് പോയിൻറ്റ് പൂജ്യം മുതൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ ഒരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി മത്സ്യബന്ധന യാനങ്ങളുടെയും ഉപകരണങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഇനി മൂന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം ക്ഷേമ പെൻഷൻ വിതരണം ഭാഗികമായി ആരംഭിച്ചു ഇന്നലെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ഒരു ഭാഗം സഹകരണ ബാങ്കുകളിലും ഫണ്ട് എത്താത്ത സാഹചര്യത്തിൽ ഭാഗികമായി മാത്രമേ പെൻഷൻ വിതരണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ സഹകരണ ബാങ്കുകളിൽ ഫണ്ട് എത്തുന്ന ി പെൻഷൻ വിതരണം തുടങ്ങും പെൻഷൻ വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടി ക്രമങ്ങളാണ് പ്രധാനമായും ഇന്ന് പൂർത്തിയാക്കിയിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ ക്ഷേമ പെൻഷൻ വിതരണം പൂർണ്ണ തോതിലാവുകയുള്ളൂ എന്നാണ് മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ടെങ്കിലും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ അതായത് മാർച്ച് മാസത്തെ ആയിരത്തി രൂപ ക്ഷേമ പെൻഷൻ വിതരണം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്ത ദിവസം തന്നെ പെൻഷൻ വിതരണം പൂർണ്ണ തോതിൽ ആരംഭിക്കുകയാണെങ്കിൽ പതിനഞ്ചാം തീയതിക്കകം തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാവുകയും ചെയ്യും ഇനി നാലാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് രാജ്യത്ത് നിന്നും രണ്ടായിരം രൂപ നോട്ട് പിൻവലിക്കുന്നതിന്റെ ഭാഗമായി ഫോമുകളൊന്നും പൂരിപ്പിക്കാതെയോ പ്രധാന രേഖകൾ കാണിക്കാതെയോ എല്ലാവർക്കും നോട്ടുകൾ അടുത്ത ബാങ്കുകളിൽ നിക്ഷേപിക്കുവാനും സെപ്റ്റംബർ മുപ്പത്തിയൊന്ന് വരെ ആർ ബി ഐ സമയം അനുവദിച്ചിട്ടുണ്ട് പ്രചാരത്തിൽ നിന്നും രണ്ടായിരം രൂപ നോട്ടുകൾ പിൻവലിച്ചതിന് ശേഷം പുതിയ നോട്ടുകൾ അവതരിപ്പിക്കുന്നതിനായി ആർ ബി ഐ അഞ്ഞൂറ് രൂപ നോട്ടുകൾ പിൻവലിക്കുമെന്നും രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധന സമയത്ത് നിരോധിച്ച ആയിരം രൂപ നോട്ടുകൾ വീണ്ടും അവതരിപ്പിക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അഞ്ഞൂറ് രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതിനെക്കുറിച്ചോ കുറിച്ചോ ആയിരം രൂപയുടെ നോട്ടുകൾ വീണ്ടും അവതരിപ്പിക്കുന്നതിനെക്കുറിച്ചോ ആലോചിക്കുന്നില്ല എന്നും ഊഹാബോഹങ്ങൾ നടത്തരുതെന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ശക്തികാന്തദാസ് ഇനി അഞ്ചാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഹെവി വാഹനങ്ങൾക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുകയാണ് ഉൾപ്പെടെയുള്ള ബസ്സുകളിലും മറ്റ് ഹെവി വാഹനങ്ങളിലും ഡ്രൈവറും മുൻസീറ്റിൽ ഇരിക്കുന്നവരും സീറ്റ് ബെൽറ്റ് ധരിക്കണം സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ പുതിയ ചട്ടം പ്രാബല്യത്തിൽ വരുമെന്നാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്